വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാദമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSLC കെമിസ്ട്രിയിൽ വരുന്ന അധ്യായം 6 ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ സീരീസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഈ സീരീസിലുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ലഭിക്കുവാനായിട്ട് 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കുകൾ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ഓർഗാനിക് സംയുക്തങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രണ്ട് ആളുകളാണ് ആര് എന്നൊക്കെയും പറയണത്, കാർബൺ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് ആറ്റങ്ങൾ. അപ്പൊ ഈ രണ്ട് ആറ്റങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുന്നത്, ഈ ഓർഗാനിക് സംയുക്തങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാർബൺ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കാർബണിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് വരിക, കാർബൺ ആറ്റത്തിന്റെ വാലൻസി എത്രയാണ് എന്ന് ചോദിക്കും. ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട ഉത്തരം എന്താണ്, 4 എന്നാണ് പറയേണ്ടത്. അപ്പൊ എന്താണ് ഈ വാലൻസി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഒരു കാർബണാറ്റം എടുക്കുകയാണെങ്കിൽ കാർബണാറ്റത്തിന്റെ സെന്ററിൽ കാണുന്ന ഭാഗമാണ് എന്ത്, കാർബണിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ടായിരിക്കും, വിവിധ തരത്തിലുള്ള ഊർജ നിലകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരച്ച് 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 ഈ ഓർബിറ്റിന്റെ ഏറ്റവും അവസാനം ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്ന് നോക്കാം. അവസാനത്തെ എനർജി ലെവലിലുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുമ്പോൾ ഇവിടെ കാർബണിന്റെ കേസിൽ എത്രയാണ് കാണാൻ സാധിക്കുക, 4 എണ്ണമാണ് കാണാൻ സാധിക്കുക. അങ്ങനെ 4 എണ്ണം കാണുകയാണ് എന്നുണ്ടെങ്കിൽ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും, 4 ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണ് കാർബണിന്റെ വാലൻസി എത്രയാന്ന് പറയുന്നത്. വാലൻസി എന്ന് പറഞ്ഞപ്പോ എന്താണ്, കാർബൺ ആറ്റത്തിന്റെ പുറം ഭാഗത്തുള്ള എനർജി ലെവലില് ഊർജ നിലയില് കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, വാലൻസി എന്ന പേരില് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ. ഇനി കാർബണിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കാറ്റിനേഷൻ എന്നാണ് നമ്മൾ പറയുക. എന്താണ് പറയണത്, കാറ്റിനേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് കാറ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ തന്നെയുള്ള മറ്റു കാർബൺ ആറ്റങ്ങളുമായി അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ കാർബണിന്റെ മറ്റ് അതേപോലെയുള്ള മറ്റ് കാർബൺ ആറ്റങ്ങളുമായി കൂടിച്ചേർന്ന് എന്ത് ഉണ്ടാക്കുവാനായിട്ട് പറ്റുന്നുണ്ട്, സംയുക്തങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അത് അങ്ങനെ സംയുക്തങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെ പറയുന്ന പേരാണെന്ത്, കാറ്റിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ എന്താണ് കാറ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണാറ്റത്തിന് മറ്റു മൂലകങ്ങളുമായി വിവിധ തരം ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് ഉണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത് കാറ്റിനേഷൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ. ഇനി നമുക്കറിയേണ്ടത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ ഒരു പടത്തിലേക്ക് നോക്കൂ, ഇവിടെ 1 2 3 4 ഇനി ഇതിലേക്ക് എത്ര ഇലക്ട്രോണുകളും കൂടി വന്നാലാണ് അതിന്റെ വാലൻസി ഫുള്ളാകുക. 4 ഇലക്ട്രോണുകൾ കൂടി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, അതിന്റെ വാലൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുക. കാരണം നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 അല്ലെങ്കിൽ 8 ഇലക്ട്രോണുകൾ വരുമ്പോഴാണ് അതിന് എന്തുണ്ടായിരിക്കുക, അഷ്ടകം പൂർത്തീകരിക്കുക എന്നുള്ള സംഗതി ഉണ്ടാവുക അല്ലെ. അപ്പൊ കാർബൺ ഇപ്പോ എത്രയുണ്ട്, ഓൾറെഡി 4 ഇലക്ട്രോണുകളുണ്ട്. ഇനിയൊരു 4 ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന്റെ അഷ്ടകം എന്ന് പറയുന്ന അല്ലെങ്കിൽ അഷ്ടബന്ധം എന്ന് പറയുന്നത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാർബണിന്റെ ആ ഒരു വാലൻസി അല്ലെങ്കിൽ അഷ്ടകബന്ധം പൂർത്തീകരിക്കാനുള്ള കഴിവിനെ നമുക്ക് 4 വ്യത്യസ്ത രീതിയിൽ നമുക്കിവിടെ വരയ്ക്കുവാനായിട്ട് സാധിക്കും.
ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കാർബണിനെ നമ്മൾ ഇങ്ങനെ കാർബൺ എന്ന് പറഞ്ഞു എഴുതാം. എന്നിട്ട് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര, ഒന്നിനെ ഇങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് സി എന്ന് മാത്രം എഴുതിയുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ വര കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ആറ്റത്തിനെയാണ് അത് കാർബൺ ആറ്റത്തിലുള്ള ഇലക്ട്രോണിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ വാലൻസ് 4 പറഞ്ഞല്ലോ. അപ്പൊ നോക്കിയ 1, 2, 3, 4 ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ തന്നെയുള്ള വേറൊരു കാർബൺ ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനും 1, 2, 3, 4 ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? സിമിലർലി ഇവിടെ വേറൊരു കാർബൺ ആറ്റം 1, 2, 3, 4 ഇനി ഇവിടെ വേറൊരു കാർബൺ ആറ്റം 1, 2, 3, 4 ഇനി ഇവിടെ വേറൊരു കാർബൺ ആറ്റം 1, 2, 3, 4 നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു കാർബൺ ആറ്റം നോക്കുകയാണെങ്കിൽ ഈ കാർബൺ ആറ്റത്തിന് 1, 2, 3, 4 ഉണ്ടല്ലേ. പിന്നെ എത്ര എണ്ണം വേണം? 4 കൂടി വേണം. അപ്പൊ ഈ കാർബൺ ആറ്റം എന്ത് ചെയ്യും? തൊട്ടടുത്ത് നിൽക്കുന്ന കാർബൺ ആറ്റത്തിന്റെ ഇതെന്താണ്? അതിന്റെ ഇലക്ട്രോൺ അല്ലേ? ഇവ മാറി തമ്മിലുണ്ട് കൂടിച്ചേരും. അപ്പൊ ഇത്രയായിട്ട് മാറി 1, 2 വന്നു അല്ലെ. ഇനി ഇത് 3 ഇനി ഈ കാർബൺ ആറ്റത്തിന്റെ ഈ ഇലക്ട്രോണും കൂടിച്ചേരും. അപ്പൊ ഇത്രയായിട്ട് മാറി 3, 4 ഇനി ഈ കാർബൺ ആറ്റത്തിന്റെ 5 ഇലക്ട്രോണും ഇതും കൂടി കൂടിച്ചേരുന്നു. അപ്പൊ 6 ഇനി ഇതിനെ 7, ഇത് 8, ഇതും കൂടിച്ചേരും. അങ്ങനെ ഇവന്മാരെന്ത് സംഭവിച്ചു? ഒരു സംയുക്തം നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുകയാണെങ്കിൽ കാർബണാറ്റം, ഈ കാർബണാറ്റം തൊട്ടടുത്തുള്ള 4 ആഭാഗിതമ ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോണുകൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? അഷ്ടകം പൂർത്തീകരിക്കുന്നു. ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനമുക്ക് ഏകബന്ധനം എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താ പറയുന്നത്? ഇതിനെ പറയുന്ന പേരെന്താണ്? ഏകബന്ധനം എന്ന പേരില് അറിയപ്പെടുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. രണ്ട് കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ദെൻ ഇതിങ്ങനെ, 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 ഇതിങ്ങനെ. അപ്പൊ എന്താ മനസ്സിലായ? ആദ്യത്തെ കണ്ടീഷനിൽ ഈ കാർബൺ ആറ്റം തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന്റെ ഓരോ ഇലക്ട്രോണുകളുമായിട്ടാണ് പങ്കുവെച്ചേക്കുന്നത്. ഇവിടെ ഇപ്പം സംഭവിച്ചേക്കുന്നത് 2 സംഭവിച്ചേക്കാണ്, പങ്കുവെച്ചേക്കാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു രണ്ടു വര വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേര് ആണ് എന്ത്? ദ്വിബന്ധനം എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താണ് പറയുന്നത്? ദ്വിബന്ധനം എന്ന പേരില് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഇനി അതല്ല, തിരിച്ച് ഇങ്ങനെ സംഭവിക്കാമെന്ന് വിചാരിക്കാം. കാർബൺ ആറ്റം വരച്ചിട്ട് 3 ഇവിടെ കാർബൺ ആറ്റം ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വരികയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണെന്ത്? ത്രിബന്ധനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? ത്രിബന്ധനം എന്ന പേരില് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ തന്നെ ഒന്നില്ലെങ്കിൽ ഇതിനെ ഏകബന്ധനം, സിംഗിൾ ബോണ്ട്, ഇതിനെ നമുക്ക് എന്താ പറയാം ഡബിൾ ബോണ്ട്, ഇതിനെ നമുക്ക് എന്താ പറയാം ട്രിപ്പിൾ ബോണ്ട് എന്ന പേരിലേക്ക് നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അടുത്ത വീഡിയോയിൽ നമുക്കിനി ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം.